നേരത്തെ വരുമോ? ഇന്ന് ഇത്തിരി ലേറ്റ് ആവും. അതെന്താ? ഒരുപാടല്ല, ഇത്തിരി. ബാലേട്ടനും ഹരിയേട്ടനും വരുന്നതിന് പിന്നാലെ എത്തിക്കോളാം. വേറെ ഇങ്ങോട്ട് മുങ്ങിയേക്കരുത്. ഏയ്, ഇല്ലില്ല. എന്നാ ശരി, അപ്പൊ പോയിട്ട് വരാം. യാത്ര പറയുമ്പോ ശിവൻ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഓ, എന്താ ഒരു ധൃതി! ഇരിട അവിടെ. എവ്രി ഡോഗ് ഹാസ് എ ഡേ എന്നല്ലേ പറഞ്ഞത്. ആ ഡേ വരട്ടെ. എല്ലാരും ഉണ്ടല്ലോ. ആ, എത്തിയോ? എന്താടാ, പെണ്ണുപിള്ളയോട് യാത്ര പറയാൻ വേണ്ടിയാണോ? ബാലേട്ടൻ വിളിച്ചിട്ട് കൂടെ ചെല്ലാതെ നീ അകത്തേ കോടിയത്. ഏയ്, അതൊന്നും അല്ല ദേവിയച്ചി. പിന്നെ വേറെന്തിനായിരുന്നു ധൃതി പിടിച്ച അകത്തേക്ക് വന്നത്? ഞാൻ ഇവന്റെ പരിങ്ങല് കണ്ടപ്പോഴേ മനസ്സിലായി നിന്നെ കണ്ട് യാത്ര പറയാൻ വേണ്ടി തന്നെയാ ഇവൻ അകത്തേക്ക് വന്നതെന്ന്. താക്കോൽ വേണമെങ്കിൽ എവിടെങ്കിലും വന്നതെന്ന് ഏട്ടത്തിയെ താക്കോലെന്ന് വിളിച്ചു കൂവുന്നതല്ലാതെ അടുത്ത് വന്ന് വലിയടത്തി താക്കോലെന്ന് ഇതുവരെ പറയാത്ത നീ അടുക്കള ചെന്ന് ഇവളോട് യാത്ര പറഞ്ഞിരിക്കുന്നു. നന്നായിടാ, നന്നായി. ഇതാണ് ശിവൻ, ഇങ്ങനെയാണ് ശിവൻ. ഞാൻ ഇറങ്ങാ. ബാലേട്ടൻ വിളിച്ചപ്പം പോയാ മതിയായിരുന്നു. ചമ്മിട്ട് എസ്കേപ്പ് ആയത്. ഓ, എന്റെ പുള്ളിക്കാരനെ നീ എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ യാത്ര പറയാൻ തോന്നുന്നത് എന്നാണോ ആവോ? അപ്പോ ഒരുപാട് ബിൽഡപ്പ് ഒന്നും വേണ്ട. ഹരിയേട്ടൻ നിന്നോട് യാത്ര പറയണത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടതാണേ. അതെങ്ങനെയാഞ്ചു? അത് ഞാൻ പിന്നെ പറയാം ദേവേച്ചി. ഇവനിതെന്ത് പറ്റി? അല്ല, ഈ കണ്ണനെന്താ ഇങ്ങനെ ഇഞ്ചി തിന്ന പോലെ ഇരിക്കുന്നേ? അങ്ങനല്ലോ ആ ചോല്, കംപ്ലീറ്റ് ആയില്ലല്ലോ അഞ്ചു. ഇവന്റെ മുഖം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ കംപ്ലീറ്റ് ആക്കാത്തത്. ഇന്നത്തെ ടാർഗറ്റ് ഞാനാണല്ലേ. ചിരിച്ചോ, ചിരിച്ചോ. കൊച്ചടുത്തിങ്ങനെ സന്തോഷിക്കാലോ. ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ എത്തിയല്ലോ. ഡാഡിയായി, മമ്മിയായി, ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആയല്ലോ. ഇനി ഇപ്പൊ എന്നെയൊക്കെ കണ്ടാലേ ഇഞ്ചി അടിച്ച പോലെയൊക്കെ തോന്നും. പോടാ അവിടുന്ന്, അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ എന്റെ ഹരിയേട്ടിന് വേണ്ടി ഇറങ്ങിപ്പോന്നത്. അതിനെന്താ ഇപ്പൊ തിരിച്ച് ഹരിയേട്ടനും കൂട്ടി ആ ബംഗ്ലാവിലേക്ക് പോവാൻ പോവല്ലേ? എല്ലാം കൊള്ളാം. ഇനി ഹരിയും കൂടി ഒന്ന് സമ്മതിച്ചാ മതിയായിരുന്നു. നീ അവിടെ ഇരിക്കും ഹരി. അത് ശരിയാവില്ല. ബാലേട്ട അവിടെ ഇരിക്കാ. ഇവന്റെ ഒരു കാര്യം, ശിവം വന്നില്ലേ ബാലേട്ട? അവൻ പുറകെ വന്നോളാന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് കാലത്ത് അപ്പുവിന്റെ മമ്മി വന്നിരുന്നു. എന്താ പ്രത്യേകിച്ച്? തമ്പി ശിവനോട് പറഞ്ഞ ഡിമാൻഡിനെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അത് ശരിയാ. തമ്പി അത് പറയുന്ന സമയത്ത് അപ്പുവിന് മമ്മി ഇല്ലായിരുന്നു. അപ്പു വിളിച്ചു പറഞ്ഞപ്പോഴാണത്രേ അവർ ഈ വിവരം അറിയണത്. തമ്പി അങ്ങനെ പറഞ്ഞതില് മാപ്പ് പറയാൻ വേണ്ടി വന്നതാ. ആണോ? അത് പറയുന്ന സമയത്ത് ശിവനോടുണ്ടായിരുന്നു കേട്ടാ. ഉണ്ടായിരുന്നു. ശിവനോട് നേരിട്ട് തന്നെ മാപ്പ് പറയുകയും ചെയ്തു. മാത്രമല്ല, തമ്പി അങ്ങനെയൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണെന്നും ഇപ്പൊ പുള്ളിക്ക് പ്രത്യേകിച്ച് ദേഷ്യം വരാകൊന്നും ശിവനോടില്ലെന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെയെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ചുരുക്കി പറഞ്ഞ ഹരി ഇനി കോടീശ്വരനാകാൻ പോകുന്നെന്ന് അർത്ഥം. അതെന്താ ശത്രു അങ്ങനെ പറഞ്ഞു? തമ്പിയുടെ കയ്യും കണക്കും ഇല്ലാത്ത സ്വത്തുക്കൾക്ക് ആകെയുള്ള അവകാശികള് രണ്ടേ രണ്ട് പെൺമക്കളല്ലേ? ആദ്യ സ്വത്ത് എന്തായാലും ഹരിക്കുള്ളതല്ലേ? അങ്ങനെ സ്വത്തും പണമൊന്നും കണ്ടിട്ടല്ല ഞാൻ അപ്പുവിനെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് അങ്ങനെ ചില്ലി കാശ് വേണ്ട. മൊത്തം ഇളയും ഒക്കെ കൊടുത്തോട്ടെ അയാള്. ഹരിക്ക് വേണ്ടെന്ന് പറഞ്ഞ അങ്ങനെ അത് മുഴുവനും പിറക്കാൻ പോകുന്ന കൊച്ചുമോളുടെ പേരിൽ എഴുതി വെക്കും. അപ്പൊ കൊച്ചുമോളാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞോ? കൊച്ചുമോളാണേലും കൊച്ചുമോനായാലും അതിന്റെ ഐശ്വര്യ ഇപ്പൊ കണ്ടതൊക്കെ. എന്തായാലും ആ കുഞ്ഞു പറക്കാൻ പോകുന്നത് ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയാ ബാലേട്ട. ഇവർക്ക് മാത്രമല്ല, സാന്ത്വനം കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയാ. വയറ്റിൽ ഉദിച്ചപ്പോ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയല്ലോ. ശത്രുവിന്റെ നാവ് പൊന്നായിരിക്കട്ടെ. ചതിക്കരുത്, നാവ് പൊന്നായ പിന്നെ അച്ചാറ് തൊട്ട് നോക്കിയാൽ പോലും രുചി അറിയാൻ പറ്റില്ല. എന്തായാലും ഇനിയിപ്പോ ആരോടും പകയും ദേഷ്യമൊന്നും വെച്ചോണ്ട് നടക്കണ്ട.
പ്രത്യേകിച്ചും തമ്പിയോട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്നെന്നും പോയെന്നും ഒക്കെ ഇരിക്കും. അതുകൊണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാവൂ. അത് തന്നെ വേണ്ടത്. ഇങ്ങനെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതോടെ ബന്ധം പിരിഞ്ഞു പോകുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ജനിക്കുന്നത്. ഈശ്വരനായിട്ട് മനുഷ്യർക്ക് തരുന്ന ഒരു അനുഗ്രഹമായത്. മുരുഘ ഷൺമുഖ വേലായുധാ, നീ തന്നെ ശരണം. പക്ഷേ ചിലരിതൊന്നും മനസ്സിലാക്കാതെ മരണം വരെ പിടിവാശിയും കൊണ്ട് നടക്കും. അതെ, മരിച്ച് മണ്ണായി പോകാനുള്ള മനുഷ്യർ തമ്മില് എന്തിനാ ഇങ്ങനെ പിടിവാശിയെന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. കൂടപ്പിറപ്പുകളോടും മക്കളോടും പകയും കൊണ്ട് നടന്നിട്ട് എന്ത് നേടാനാ? ജീവിച്ചിരിക്കുമ്പോ തമ്മിൽ കാണാതെയും സംസാരിക്കാതെ ഇരുന്നിട്ട് മരിച്ചു കഴിയുമ്പോ അവസാനമായിട്ടൊന്ന് കാണാനും പൊട്ടിക്കരയാനും വന്നിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ തമ്പി വന്ന് പറഞ്ഞതുപോലെ 10-20 വർഷം പൊന്നുപോലെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയിട്ട് ഒരു സുപ്രഭാതത്തില് ഏതോ ഒരാളോടൊപ്പം പോയി എന്നറിയുന്ന അച്ഛനമ്മമാരുടെ ചങ്കിടുപ്പും അങ്കലാപ്പും കാണാതിരിക്കാൻ പറ്റുമോ? ഇവനാണെങ്കിൽ എന്റെ കൂടെ തമ്പിയുടെ വീട്ടിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. നമ്മളീന്ന് ഇങ്ങനെ ഒരു ചതി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും തമ്പിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോ അയാൾക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ. അതിന്റെ ഭാഗ്യം ദേഷ്യമൊക്കെയാണ് അയാൾ കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ ഒക്കെ മാറിക്കോളും. ശിവം പറയും പോലെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച നമ്മുടെ ഭാഗത്തുനിന്നും വേണം. എന്നാലേ എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും, കുടുംബങ്ങളില് ഐശ്വര്യം ഉണ്ടാവും. നാളെ കാലത്തെ പോണേന് ഇപ്പഴേ നീ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങിയോ? ഇതൊക്കെ രാത്രിയാകുമ്പോ ചെയ്ത പോരെ അപ്പു. എത്ര നാളായി സ്വപ്നം കാണാൻ തുടങ്ങിയത് അഞ്ചു. ഓർത്തിട്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ലടി. ഇതങ്ങോട്ട് തീർത്തു വെച്ചാ അത്രേ സമാധാനം. പിന്നെ എത്രയും വേഗം ഇന്നത്തെ ദിവസം ഒന്ന് ഇരുട്ടി വെളുത്താ മതിയായിരുന്നു. ഇന്നത്തെ ദിവസമാണെങ്കിൽ നേരം പോകുന്നേ ഇല്ല. അത് നീ എപ്പോഴും എപ്പോഴും ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നോണ്ട് തോന്നുന്നത്. ഹരിയോട് ഇതുവരെ വീട്ടിൽ പോകുന്ന കാര്യോ രണ്ടു ദിവസം തങ്ങുന്ന കാര്യോ ഒന്നും പറഞ്ഞിട്ടില്ല. ഹരി സമ്മതിക്കായിരിക്കും അല്ലേ അഞ്ജു? സമ്മതിച്ചില്ലെങ്കിലേ നമുക്ക് രണ്ടുപേർക്കും കൂടി നിരാഹാരം കിടക്കാ. പോ, ബോഡി കളിയാക്കാതെ. എന്താ, നിന്റെ നിരാഹാര സമരം സക്സസ് ആയില്ലേ? ഹരിയുടെ കാര്യമായോണ്ടാ എനിക്ക്. എല്ലാരും കൂടി പറഞ്ഞ കേൾക്കാതിരിക്കാൻ ഹരിയേട്ടന് കഴിയോ? നിങ്ങൾ രണ്ടു ദിവസം നിന്റെ ഡാഡിയുടെ മമ്മിയുടെയും കൂടെ നിൽക്കുകയും ചെയ്യും, ഹാപ്പി ആവുകയും ചെയ്യും. നിന്റെ അനിയത്തി വരില്ലേ അമ്മു? അവൾക്ക് വരാൻ പറ്റില്ലെന്നാ മമ്മി പറഞ്ഞത്. അതാ സങ്കടം. അതിനെന്താ, ഇനിയിപ്പോ എപ്പ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ വരെയൊക്കെ ചെയ്യാലോ. നീ നിന്റെ പുള്ളിക്കാരനെയും കൂട്ടി രണ്ടു മൂന്ന് ദിവസം നിന്റെ വീട്ടില് പോയി നിക്കഞ്ചു. ഇത്ര നാളായിട്ടും ശിവൻ അവിടെ വന്ന് തങ്ങിയിട്ടില്ലല്ലോ. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അച്ഛനങ്ങനെ ഇടയ്ക്കൊക്കെ പറയുകയും ചെയ്യാറുണ്ട്. അമ്മയ്ക്കൊക്കെ ഇപ്പോഴല്ലേ പുള്ളിക്കാരനെ ശരിക്കും മനസ്സിലായി തുടങ്ങിയത്. എന്നാലും ഒരു ദിവസം പകല് മുഴുവൻ വീട്ടിൽ വന്ന് നിന്നല്ലോ, അത്രയും സന്തോഷം. അമ്പികേ, ആ മിക്സി ഒന്ന് നിർത്തിക്കേ. അമ്പികേ, എന്താ വിളിച്ചേ? ഇതെന്താ, ഞാനറിയാതെ നിന്റെ ഇളയ മോൾക്ക് കല്യാണം വല്ലോ നിശ്ചയിച്ചോ? അതിനിപ്പോ എന്താ ഉണ്ടായേ? കൊറേ നേരം ആയല്ലോ ഈ ഒച്ചപ്പാടും ബഹളവും തുടങ്ങിയിട്ട്. ഇത് അപ്പുവിനുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാ. നേരം ദാന്ന് പറയുമ്പോ ഇരുട്ടി വെളുക്കും. നാളെ അപ്പുവും നമ്മുടെ മരുമോനും ആദ്യമായിട്ട് വിരുന്നിന് വരെയല്ലേ. ആരൊക്കെ വരുന്നു നീ പറഞ്ഞ? നമ്മുടെ മോളും മരുമോനും. എന്താ, ഓഹോ, ഇത്ര പെട്ടെന്ന് അവൻ നിനക്ക് മരുമോനായോ? പെട്ടെന്നല്ല, നമ്മുടെ മോളുടെ കഴുത്തിൽ അവൻ താലി കെട്ടി അന്ന് മുതൽ അവൻ നമുക്ക് മരുമോനായതാണല്ലോ. കൊള്ളാം, മമ്മിയുടെയും മോളുടെയും പ്ലാനും പദ്ധതിയൊക്കെ കൊള്ളാം. ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ പതുക്കെ പതുക്കെ ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറി ഇവിടെ മുഴുവൻ കിടന്ന് വിലസാന്നാണെങ്കിൽ അത് ഇവിടെ നടപ്പില്ല. ഒരു മരുമകം വന്നിരിക്കുന്നു, കാൽ ചക്രത്തിന്റെ ഗതിയില്ല, വെറും ഓട്ടക്കാരണ. അങ്ങനെ അങ്ങ് നിന്ദിക്കൊന്നും വേണ്ട, നിന്ദിച്ചവനെ വന്നിക്കേണ്ടി വരുമെന്നോ പറയാറ്. നിങ്ങൾ ഇപ്പോഴേ പറഞ്ഞതിരിക്കട്ടെ, നാളെ അവർ ഈ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ ഈ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ മോളെ വിളിച്ചോണ്ട് ആ നിമിഷം അവൻ ഇവിടുന്ന് ഇറങ്ങും. പിന്നെ ഈ ജന്മം നമുക്ക് അവളെ കാണാൻ പറ്റില്ല, ഓർത്തു. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചേടാ, എന്താന്ന് വെച്ചാ ആയിക്കോന്ന് പറഞ്ഞു കരുതി, ഞാനെല്ലാം മറന്നു ആരും കരുതണ്ട. ഓ ആയിക്കോട്ടെ.
എന്റെ ഇപ്പോഴത്തെ അവലാതി ഉള്ള ജോലിക്കാരിയെ പറഞ്ഞുവിട്ടത് കഷ്ടമായില്ലോ എന്ന് ഓർത്തിട്ട് അവളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴെനിക്കൊരു സഹായമായേനെ. ആ പിന്നെ കാലത്ത് നിങ്ങളുടെ കാറ് വേണം. എന്റെ കാറോ? എന്തിന്? കാലത്തെ കാർ അങ്ങോട്ട് അയക്കാന്ന് ഞാൻ പറഞ്ഞിട്ട് പോന്നെ. അതിനിവിടെ ഒരു കാറ് മാത്രമല്ലല്ലോ ഉള്ളത്. അങ്ങനെ ഏതെങ്കിലും കാർ അയച്ചാ പോരാ, നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന കാറ് തന്നെ വേണം. ആ കാറ് തന്നെ ചെന്ന് നമ്മുടെ മോളെ മരുമോളെ ആ വീട്ടുമുറ്റത്തുനിന്ന് കയറ്റിക്കൊണ്ട് വരണം. ക്ഷണിക്കാനോ വന്നില്ല, പകരം നിങ്ങളുടെ കാറ് തന്നെ ചെല്ലുമ്പോ അവർക്കൊക്കെ ബോധ്യാവും. നിങ്ങളുടെ അനുവാദത്തോടുകൂടി തന്നെയാ അവരെ ക്ഷണിച്ചെന്ന്. മോളും മരുമോനും വരുന്നു പറഞ്ഞു, ഇവളിപ്പോ നിലത്തൊന്നും അല്ലല്ലോ. ഇങ്ങ് വരട്ടെ. മെരുങ്ങിയിട്ടുണ്ട്. മിനിറ്റിന് മിനിറ്റിന് സ്വഭാവം മാറുന്ന ഈശ്വര, കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്ന മതിയായിരുന്നു. അതെന്തിനാ നാളെ കാലത്തെ പോകാൻ വേണ്ടിട്ട് കൊച്ചെടുത്ത് ഇപ്പഴേ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വെക്കണേ? കൊറേ നാളായിട്ടുള്ള അപ്പുന്റെ ആഗ്രഹമല്ലേടാ ഹരിയെ ഒപ്പം കൂട്ടി അവളുടെ വീട്ടിൽ പോയി നിക്കണം എന്നുള്ളത്. അതൊന്നും ഇപ്പൊ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇതുവരെ വല്യേട്ടനെയും കൂട്ടി വല്യേടത്തെയും ഏടത്തിന്റെ വീട്ടിൽ പോയി നിന്നിട്ടില്ലല്ലോ. ഉണ്ടോ വല്യേടത്തി? അതെങ്ങനെയാ, അനിയന്മാര് മൂന്നെണ്ണം കൂടി ദേവേച്ച ഇടം വലം വിടാതെ വാനരമാരെ പോലെ പിന്നാലെ നടക്കല്ലായിരുന്നോ? ഇന്നിങ്ങനെ പോവും. അതെ, അതുകൊണ്ടൊന്നും അല്ല. അവിടെ ചെന്നാലേ ജയന്തി അടുത്ത് സഹിക്കണമെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേ വല്യേടത്തി? അത് ശരിയാ. വല്യേടത്തി ചിരിക്കുന്നുണ്ടല്ലേ? എന്തായാലും അപ്പൊ നല്ല സന്തോഷത്തിലാ. പക്ഷെ കൂടെ ചെല്ലാൻ ഹരിയേട്ടൻ സമ്മതിക്കുന്നൊരു ടെൻഷൻ ഉണ്ട് അവക്ക്. അതിന് ഹരിയേട്ടൻ പോവായിരിക്കണം. അതുപോലെ ഒരു ബംഗ്ലാവിൽ ചെന്ന് താമസിക്കാൻ പറ്റണ തന്നെ ഒരു വലിയ ഭാഗ്യമില്ലേ? അതാണ് ചുറ്റും പൂന്തോട്ടോ വലിയ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉള്ള വലിയൊരു ബംഗ്ലാവാ അല്ലേ വല്യേടത്തി? വലിയ ബംഗ്ലാവാ. അമരാവതി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഗേറ്റിന്റെ അവിടുന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് എങ്കിലും നടക്കണം. ഓ, ആദ്യം ചെന്ന ബംഗ്ലാവ് കണ്ടപ്പോ തന്നെ എനിക്ക് ആദ്യമായി. ഈ കപ്പല് പോലിരിക്കുന്ന ബംഗ്ലാവിൽ കയറി ഹരി പറഞ്ഞ പെങ്കൊച്ചിനെയും കണ്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പറയാൻ പറ്റുമെന്നുള്ള പേടി കയറി. ചുറ്റും നോക്കിയപ്പോ ഏക്കറുകണക്കിന് വരുന്ന പൂന്തോട്ടം, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള സ്വിമ്മിംഗ് പൂളും, എന്തൊക്കെ സെറ്റപ്പുകളാണ് പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല. നേരിട്ട് കണ്ടാലേ മനസ്സിലാവൂ. എനിക്ക് വയ്യ. അകത്താണെങ്കിൽ വലിയ വലിയ മുറികളും പതുപതത്തെ മെത്തയും ബാധപ്പൊക്കെയുള്ള വിശാലമായിട്ടുള്ള ബാത്റൂമൊക്കെ ആയിരിക്കും അല്ലേ വല്ലടുത്തി? ആ, അതുപോലൊരു ബംഗ്ലാവിൽ കിടന്നുറങ്ങാൻ പറ്റുമെന്നൊക്കെ പറയുന്ന നമുക്കൊക്കെ സ്വപ്നം കാണാനേ പറ്റൂ. ഹരിയേട്ടന്റെ ഭാഗ്യം. അടിച്ചു മാറ്റിക്കൊണ്ടു വരണമെങ്കിലേ ഇതുപോലെ കാശുള്ള വീട്ടിലെ പെണ്ണിനെ തന്നെ അടിച്ചു മാറ്റണം. എന്താടാ, നിനക്കും അതുപോലെ വല്ല മോഹം ഉണ്ടോ? ഇതുവരെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതിനെ കുറിച്ച് ആലോചിച്ചു പോവാ. എന്തായാലും എന്റെ കല്യാണവും ഇതുപോലെ സംഭവബഹുലമായ ഒരു കല്യാണം ആവാനാണ് സാധ്യത. എന്നെ പോലുള്ള പയ്യന്മാർക്കെ കോടീശ്വരനാവാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ഇതുപോലുള്ള പ്രേമോന്ന് മനസ്സിലായി. ആന വാ വിളിക്കുന്നത് കണ്ടേ? അണ്ണാൻ വാ വിളിച്ചാലേ, വായ കയറി പോടാ. ഇതിലിപ്പോ ആരാണ്? ഹരിയണ്ണ? അതെ, ഹരി ആന തന്നെയാ. MBA-ക്കാരന് ആന. മര്യാദക്ക് പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കാൻ നോക്കടാ. അല്ലാതെ കോടീശ്വരന്മാരുടെ പെമ്മക്കളെ കറക്കി എടുക്കാൻ നിക്കണ്ട. ഓഹോ, അപ്പൊ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലേ? പെമ്പിള്ളേരുടെ സ്ത്രീധനം മോഹിച്ച് സുഖിച്ച് ജീവിക്കാനാണ് വിചാരമെങ്കിൽ നട്ടല്ലേ ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞേക്കാം. എന്നാലും ഹരിയേണ്ട ഒരു യോഗം. വിരുന്നിനൊക്കെ പോയി എല്ലാം ഒന്ന് കോംപ്രമൈസ് ആയിട്ട് വേണം എനിക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് നീന്തി കുളിക്കാൻ. അല്ല വല്ലെടുത്തി, ആകെ 4 പേരുള്ള വീട്ടിൽ എന്തിനാ ഇത്രയും വലിയ സ്വിമ്മിംഗ് പൂള്? അയ്യോ, നീ ഇപ്പൊ തമ്പിസാർ അതിലായിരിക്കും കുളിക്കണ. അല്ല, തമ്പിസാർ അതിന് കുളിക്കുകയൊക്കെ ചെയ്യും. ഇനി സിനിമയിലൊക്കെ കാണുന്ന പോലെ എതിരാളികളെ പിടിച്ചോണ്ട് മുക്കിക്കൊല്ലാനായിരിക്കും. എന്നിട്ട് മുതലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് ഇട്ടു കൊടുക്കും കുഞ്ഞെടുത്തി. അവിടുന്ന് വെറുതെ പറഞ്ഞു. ബാലേട്ടിനും ഹരിയും വന്നു തോന്നുന്നു. അഞ്ചു, നീ തന്നു നോക്കേ. ശരി ദേവിച്ചി. ഞാനേ ഹരിയണ്ണ പോയി വട്ടാക്കിട്ടു. പാടാത്ത വീണയും പാടും. അമ്മ ഒറ്റക്കിരുന്ന് ടിവി കാണാണോ? പഴയ സിനിമയാ. ശിവൻ എവിടെ ബാല?
അവൻ വരാൻ കുറച്ച് വൈകുമേ. ഹരിയോട് അപ്പുവിന്റെ വീട്ടിൽ പോണ കാര്യം പറഞ്ഞു? ഇല്ല. വിളിച്ചു പറഞ്ഞ എല്ലാ സാധനങ്ങളും എടുത്തോ ഹരി. ഏട്ടത്തി വിളിച്ചു പറഞ്ഞ ഉലുവയും വിളക്കുതിരിയും കർപ്പൂരം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ടു ദിവസത്തേക്ക് ശിവന് കടയിൽ നല്ല തിരക്കായിരിക്കുമല്ലോ. ബാലേട്ടനും ശിവനും ശത്രുവും മാത്രമല്ലേ കടയിലുണ്ടാവും? അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞേ? ഞാനും ഉണ്ടല്ലോ, എന്നെന്താ ഒഴിവാക്കിയ? നിനക്കേ രണ്ടു ദിവസത്തെ റെസ്റ്റ് തരാൻ തീരുമാനിച്ചിരിക്കുക. റെസ്റ്റോ? എന്തിന്? റെസ്റ്റ് അപ്പൂനല്ലേ വേണ്ടത്? റെസ്റ്റ് കൊച്ചേടത്തേക്ക് മാത്രം പോരല്ലോ, ഹരിയനും വേണ്ടേ? പോടാ, വളിപ്പടിക്കാതെ. ഞാൻ കാര്യമായിട്ട് എന്നെ പറഞ്ഞ പിന്നെ ഈ റെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ നമ്മുടെ വീട് ഹരിയണ് പിടിക്കുമെന്തോ. എടുത്തി, ഈ കണ്ണ് എന്തൊക്കെയാ പറയുന്നേ? ഇവര് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ചെറുതായിട്ട് തല പെരുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആ, എനിക്ക് തോന്നി അതൊക്കെ കാണുമെന്ന്. ആ, ഉണ്ടുണ്ട്. എനിക്ക് തല പെരുക്കുന്നതേ ഹരിയണ്ട കാര്യം ഓർത്തിട്ട്. എ സി റൂം, സ്വിമ്മിംഗ് പൂള്, പൂന്തോട്ടം, ഒന്നാം തരം ഫുഡ്, അല്ലെ മൂന്നേരം ചിക്കനും മട്ടനും ഒക്കെ ആയിരിക്കുമല്ലോ. ആ, കഴിക്കുമ്പോ എന്നെ കൂടെ ഓർത്താ മതി. ഇവനെന്താ വട്ടായോമേ? വട്ടാകാൻ പോണത് എനിക്കല്ല, ഹരിയേട്ടന്. അത് ഓർത്തിട്ട് തന്നെ എനിക്ക് വട്ടാവുക. അത് വേറൊന്നുമല്ല ഹരി, രണ്ടു ദിവസത്തേക്ക്. അമ്മേ, അല്ല ഹരിയേട്ടാ, ഈ സിനിമയില് ജോസ് പ്രകാശൊക്കെ രാത്രി ഇടുന്ന പോലുള്ള നൈറ്റ് ഗൗൺ ഒക്കെ ഇട്ടോണ്ടായിരിക്കോ ഹരിയേട്ട മട്ടുപാവലും ഇല്ലാത്തത്? എന്തോ നടന്നു ഈ പറയുന്നത്? മനസ്സിലായില്ലല്ലേ. ഇല്ല, ഒരു മിനിറ്റ്. ഹലോ മിജ ബനാന, ഹൗ ആർ യു? എന്നെ മുല്ല കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തോ? ഇതുപോലെയാണ് ഹരിയേട്ട ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്താ എല്ലാവർക്കും പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ മുറിയിലേക്ക് ചെല്ല്, അപ്പു മനസ്സിലാക്കി തരും. ചെല്ല് ഹരി. അവൻ പോകാൻ സമ്മതിക്കോ ബാല? സമ്മതിപ്പിക്കാമേ. അപ്പൊ സാറ് വിശേഷമൊന്നും അറിഞ്ഞില്ലേ? എന്ത് വിശേഷം? നമ്മൾ വല്ല ടൂറിന് പോകുന്നുണ്ടോ? പറയാം, നീ ഇരിക്കേ. പട്ടു പിടിപ്പിക്കാതെ എന്താ കാര്യം പറയും? അമ്മ ഏട്ടത്തി കണ്ണനും ഒക്കെ എന്തൊക്കെയോ പരസ്പരം എന്തോലത് കലവിലാന്ന് പറയുന്നു. അവരോടൊപ്പം ചേർന്ന് ബാലേട്ടനും ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ചോദിച്ചപ്പോ നീ പറയൂന്ന് പറഞ്ഞു. എന്താ സംഭവം? യെസ്, സംഗതി ഒരു സംഭവം തന്നെയാ. നമ്മളൊരു യാത്ര പോകുന്നു. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട് ഇതല്ലേ? എന്താ, എന്റെ വീട് നമ്മുടെ വീടല്ലേ? നിന്റെ വീട്ടിലേക്കോ? എന്തിന്? നിന്റെ ഡാഡിയുടെ വായിരിക്കുന്നത് കേൾക്കാനോ? ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ ഹരി, മമ്മി വന്നത് ഡാഡി ശിവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് മാപ്പ് പറയാൻ വേണ്ടി മാത്രല്ല, നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കാനും കൂടിയാ. ഇപ്പഴല്ലേ ഡാഡി നമ്മളെ അംഗീകരിച്ചത്? അതുകൊണ്ട് നാളെ ഞാനും നീയും നമ്മുടെ അല്ല എന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നിന് പോകുന്നു. ഞാനങ്ങൂല്ല, എനിക്ക് നാളെ കടയിൽ പല ജോലികളുണ്ട്. എന്ത് പറഞ്ഞാലും ഒരു കട. നീ നാളെ കടയിൽ പോകണ്ട. ബാലേട്ടനെ ഏട്ടത്തെയും നിന്റെ അമ്മയെ സമ്മതിച്ചുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് മമ്മി പോയിരിക്കുന്നെ. നീ എന്താ പറഞ്ഞു? ബാലേട്ടനെ ഏട്ടത്തെ അമ്മയൊക്കെ സമ്മതിച്ചു? പിന്നെ സമ്മതിക്കാതെ ഞാൻ ഇതൊക്കെ ഒരുക്കി വെക്കോ? നാളെ വിരുന്നിന് പോയിട്ട് വരാൻ എന്തിനാ ബാഗ്? വെറുതെ പോയി വിരുന്നുണ്ട് പോരാനല്ല നമ്മള് പോകുന്നത്, രണ്ടു ദിവസം അവിടെ നിക്കാനും കൂടിയാ. രണ്ടു ദിവസം അവിടെ നിക്കാനോ? യെസ്. നിനക്കെന്താ വല്ല വട്ടമുണ്ടോ? ഞാൻ രണ്ടു ദിവസം നിന്റെ വീട്ടിൽ വന്ന് നിക്കണോന്ന് പറയാം. ഭാര്യ വീട്ടിലെ രണ്ടു ദിവസം പോയി നിൽക്കുന്ന എങ്ങനെയാ വട്ടാവുന്നെ? ഇതൊക്കെ നാട്ടു നടപ്പല്ലേ ഹരി. ആ നാട്ടു നടപ്പൊന്നും നമുക്ക് വേണ്ട. നിന്റെ ഡാഡിക്ക് ഇതൊക്കെ ഇഷ്ടാവുന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ മമ്മിയും മോളും കൂടെ ചേർന്ന് ഓരോന്ന് പ്ലാൻ ചെയ്താലേ അതിനൊപ്പം തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. പിന്നെ നീ വേണമെങ്കിൽ രണ്ടു ദിവസം പോയി നിന്നോ, അതും നിന്റെ ഡാഡി സമ്മതിക്കുമെങ്കിൽ. എന്നെ ഒഴിവാക്കിയേ. ഡാഡി സമ്മതിച്ചിട്ട് തന്നെയാ മമ്മി വന്ന് ക്ഷണിച്ചത്, അല്ലാതെ ഞാനും മമ്മിയും കൂടി ചേർന്നിട്ട പ്ലാനൊന്നും അല്ല ഇത്. എന്റെ വീട്ടിൽ വന്ന് രണ്ടു ദിവസം നിക്കാൻ പറഞ്ഞതിന് നീ ഇത്ര ചാടുന്ന എന്തിനാ? നിന്റെ വീട്ടില് ഞാൻ എത്ര നാളായിട്ട് നിക്കുന്നു,
അതിന് കുഴപ്പമൊന്നുമില്ലേ? അതുപോലാണോ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? ഏയ്, അന്ന് ശരിയാവില്ലപ്പോ, ഞാൻ വരുന്ന പ്രശ്നമില്ല. ഡാഡിയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാനായിട്ട് തെളിഞ്ഞു കിട്ടിയ ഒരു വഴിയേത്? നീ ഇങ്ങനെ വെറുതെ ഒരു മണ്ടത്തരം പറയല്ലേ ഹരി. ഇത്രയും പെട്ടെന്ന് ഡാഡി ഇങ്ങനെയൊക്കെ മാറുന്ന് ഞാൻ കരുതിയതേയില്ല. ഇനി ചെല്ലാതിരുന്ന അതൊരു ഇൻസൾട്ടായിട്ടും ഉണ്ടാവൂ. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയും വിരോധവും ഒക്കെ മാറ്റിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്.